നമസ്കാരം ഈ രേഖകളൊന്നും നൽകാതെ ഇങ്ങനെ ഒളിച്ചു വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രേഖകൾ കത്തിപ്പോയി എന്നോ ഇടിമിന്നലേറ്റ് പോയി എന്നോ ഫാനിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറും ഉടായിപ്പ് ന്യായവാദങ്ങളാണെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നന്നായി അറിയാം രേഖകൾ കൊടുത്തില്ലെങ്കിൽ അന്വേഷണം വഴിമുട്ടിപ്പോകും എന്ന മിഥ്യാധാരണയാണ് ഇവിടെ ചിലർക്ക് ഉള്ളത് എന്ന് മനസ്സിലാകുന്നു കെഫോൺ അടക്കം ലൈഫ് മിഷൻ അടക്കം വിവിധ പദ്ധതികളുടെ രേഖകൾ രണ്ട് മാസമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖാമൂലം ചോദിച്ചിട്ടും ഇവിടുത്തെ സർക്കാർ അത് നൽകിയിട്ടില്ല എന്ന ഒരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് കെഫോൺ അടക്കം നാല് വൻകിട ഐടി അനുബന്ധ പദ്ധതികളുടെ വിശദാംശങ്ങൾ ഇഡി ആവശ്യപ്പെട്ട് രണ്ട് മാസമായിട്ടും സർക്കാർ അവ കൈമാറിയിട്ടില്ല ഒരു മാസം മുൻപ് ഇഡി വീണ്ടും കത്തയച്ചപ്പോൾ രേഖകൾ നൽകാമെന്നും സാവകാശം വേണമെന്നും കാണിച്ച് ചീഫ് സെക്രട്ടറി മറുപടി നൽകുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ എന്തേ ഇത്ര കാലതാമസം എലക്ഷൻ വരുന്നു അത് വന്നു ഇത് വന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഉടായിപ്പ് കാണിച്ച് അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ഇതുവരെ രേഖകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇഡി വ്യക്തമാക്കുന്നു ഒരിക്കൽ കൂടി ഇമെയിൽ അയക്കാനാണ് ഇപ്പോൾ ഇഡി തീരുമാനിച്ചിരിക്കുന്നത് കൊച്ചി സ്മാർട്ട് സിറ്റി സിഇഒ മനോജ് നായരോട് നേരിട്ട് ഹാജരാകാൻ ഇഡി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ കൃത്യമായ മറുപടിയൊന്നും നൽകിയിട്ടില്ല അതായത് അന്വേഷണത്തോട് സഹകരിക്കും സഹകരിക്കും എന്ന് 40 വട്ടം നാഴികയ്ക്ക് 40 വട്ടം മുഖ്യമന്ത്രിയും എല്ലാവരും വിളിച്ചു പോകുമ്പോൾ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുന്ന കാരണം ഇപ്പോൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്നത് പോലെ ഈ ആടിനെ മോഷ്ടിച്ചവന്റെ തലയിലല്ലേ പൂടയുണ്ടാകൂ അപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലാതിരുന്നാൽ കാര്യമില്ലല്ലോ അങ്ങോട്ട് ചെല്ലാതിരുന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നൊക്കെ ഉള്ള ധാരണയിലാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത് എന്ന് തോന്നുന്നു രേഖകൾ കൈമാറിയില്ലെങ്കിൽ കോടതിയെ സമീപിച്ച് ചീഫ് സെക്രട്ടറിക്കെതിരെ അടിയന്തര നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് രേഖകൾ ലഭിക്കാത്തതിനാൽ അന്വേഷണത്തിൽ താമസമുണ്ടാകുന്നു ഐക്യവകുപ്പിന്റെ സർവാധികാരിയായിരിക്കെ ശിവശങ്കർ മുൻകൈയെടുത്ത് തുടങ്ങിയ പദ്ധതികളാണ് ഈ 5 പദ്ധതികളും ശിവശങ്കറും സംഘവും സർക്കാർ പദ്ധതികളുടെ മറവിൽ 110 കോടിയുടെ ഒന്നും രണ്ടുമല്ല 110 കോടിയുടെ കള്ളപ്പണ ഇടപാടും കോഴ ഇടപാടും കള്ളപ്പണം വെളുപ്പിക്കലും നടത്തി എന്ന സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇതിന്റെ പദ്ധതികളുടെ രേഖകളാണ് ഇഡി ചോദിച്ചത് അവയാണ് ഇപ്പോൾ നൽകാതിരിക്കുന്നത് 20 ലക്ഷം കുടുംബങ്ങൾക്കുള്ള സൗജന്യ ഹൈസ്പീഡ് ഇന്റർനെറ്റ് നൽകാനുള്ള കെഫോൺ വൈദ്യുതി വാഹന നിർമ്മാണത്തിനുള്ള ഇ മൊബിലിറ്റി പദ്ധതി കൊച്ചി സ്മാർട്ട് സിറ്റി വികസനം തിരുവനന്തപുരം ടെക്നോപാർക്ക് വികസനത്തിനുള്ള ഡൗൺ ടൗൺ പദ്ധതികളാണ് ഈ 4 പദ്ധതികളെക്കുറിച്ചാണ് ഇപ്പോൾ ഇഡി വീണ്ടും അന്വേഷിക്കുന്നത് ഇവയുടെ ധാരണാപത്രം സ്വകാര്യ പങ്കാളികൾ ആരൊക്കെ ഏറ്റെടുത്ത ഭൂമി കൈമാറ്റം തുടങ്ങിയ രേഖകളാണ് ഇഡി ചോദിച്ചിരിക്കുന്നത് ഈ രേഖകളാണ് ഇപ്പോൾ പൂഴ്ത്തി വെച്ചിട്ട് അന്വേഷണം വഴിമുട്ടിക്കാൻ സർക്കാർ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് 4 പദ്ധതികളിൽ ഭൂമി കൈമാറ്റത്തിലൂടെയും മറ്റും കോടികൾ കോഴയായി കൈമറിഞ്ഞതിന്റെ വിവരങ്ങളും സ്വപ്നയുടെ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിവയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വപ്നയുടെ ലാപ്ടോപ്പിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കണ്ടെടുത്തത് ഈ പദ്ധതികളിലെല്ലാം സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള ആ ഒരു അവിശുദ്ധ ഇടപാടിന്റെ എല്ലാം സൂചനകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്വപ്നയെ രക്ഷിക്കാനാണോ ശിവശങ്കറിനെ രക്ഷിക്കാനാണോ ആരെ രക്ഷിക്കാനാണ് അല്ലെങ്കിൽ ഇവരിലൂടെ വേറെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇഡി കണ്ടുപിടിക്കുമോ എന്നുള്ള ഭയം മൂലമാണോ ഇപ്പോൾ സ്വപ്നയുടെ മൊഴിയിൽ മന്ത്രിമാരെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഉന്നത രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് എന്ന സൂചനയുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചാൽ ഇവരിലേക്ക് ഈ അന്വേഷണം എത്തും എന്ന ഭയം കൊണ്ടാണ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ കോഴയിടപാട് തടഞ്ഞ ആന്ധ്രക്കാരനായ IAS ഉദ്യോഗസ്ഥനെ ശിവശങ്കർ പുറത്ത് ചാടിച്ച റിപ്പോർട്ടുണ്ട് IT പാർക്കുകൾക്കായി സർക്കാർ ഏറ്റെടുത്ത ഭൂമി സ്വകാര്യ സംരംഭകർക്ക് കൈമാറിയ ഇടപാടുകളിലും ടെക്നോപാർക്കിൽ അമേരിക്കൻ കമ്പനിയുമായുള്ള ഇടപാടുകളും ഒക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കമ്മീഷൻ തുക ഉപയോഗിച്ച് ദുബായിൽ സ്വപ്നയ്ക്കൊപ്പം വൻ IT ബിസിനസ് തുടങ്ങാൻ ശിവശങ്കർ പദ്ധതിയിട്ടിരുന്നു എന്ന സൂചന കൂടിയുണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി KR ജ്യോതിലാലിന്റെയും സർക്കാർ IT പാർക്കുകളുടെ CEO ആയിരുന്ന ഋഷികേശ് നായരുടെയും പങ്കും ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്ക് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇത്തരത്തിൽ ഈ 4 പദ്ധതികളുമായി ബന്ധപ്പെട്ട് 110 കോടിയുടെ കോഴ ഇടപാടും അനേക ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കലും ഡോളറാക്കി മാറ്റലും ഡോളർ കടത്തുമൊക്കെ നടന്നിട്ടുണ്ട് എന്ന വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ രേഖകളൊക്കെ സർക്കാർ മൂടി വെച്ചിരിക്കുന്നത് എന്നാണ് ഇഡി പറയുന്നത് ഇഡി ഇനി ഒരു ഇമെയിൽ സന്ദേശം കൂടി അയക്കും അതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ച് വേണ്ടി വന്നാൽ സുപ്രീം കോടതിയെ സമീപിച്ച് രേഖകൾ ആവശ്യപ്പെടും ഇനി രേഖകൾ മാറ്റി പുതിയതുണ്ടാക്കാനുള്ള സമയമാണോ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സാവകാശം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായാലും രേഖകൾ മാറ്റി പുതിയ രേഖകൾ കൊടുത്താലും അതൊക്കെ മനസ്സിലാക്കാനും അതൊക്കെ ഏത് തരത്തിലാണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുമുള്ള കഴിവൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട് എന്നുള്ള കാര്യം സർക്കാർ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം എന്തായാലും രേഖകൾ കൊടുത്തേ പറ്റൂ അന്വേഷണം മുമ്പോട്ട് പോയേ പറ്റൂ ഇതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ശിവശങ്കറിനെയും സ്വപ്നയും ഒക്കെ സഹായിക്കാൻ നിരവധി മന്ത്രിമാർ അടക്കം നിരവധി പേർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പിടിയിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അന്വേഷണം ശക്തമായി തന്നെ മുമ്പോട്ട് പോകും നിങ്ങൾ എത്ര രേഖകൾ പൂഴ്ത്തിവെച്ചാലും എത്ര രേഖകൾ
രേഖകൾ മാറ്റി മറിച്ചാലും ഇനി കത്തിച്ചു കളഞ്ഞാൽ എന്ത് പറ്റും എന്നറിയില്ല കത്തിച്ചു കളഞ്ഞാലും ഈ ഫയൽ സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് അത് കമ്പ്യൂട്ടറിലൊക്കെ കാണും എന്ന അവകാശവാദമൊക്കെ ഉണ്ട് എന്തായാലും രേഖകൾ ഇനി കത്തി നശിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്തായാലും കോടതിയുടെ ഇടപെടൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്